നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫെബ്രുവരി ആദ്യം തന്നെ സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചിരിക്കുകയാണ് അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതോടെ പലതരത്തിലുള്ള അപകടങ്ങളാണ് സംഭവിക്കുന്നത് ഇപ്പോഴിതാ മേലുകാവ് പഞ്ചായത്ത് ഓഫീസിലെ ടൈലുകൾ പൊട്ടിത്തെറിച്ചു രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് ഓഫീസിനുള്ളിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് സംഭവസമയത്ത് ഓഫീസിനകത്ത് രണ്ട് ജീവനക്കാരുണ്ടായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം ആറോളം ടൈൽ പാളികൾ ഉഗ്രശബ്ദത്തോടെ പൊട്ടുകയായിരുന്നു മേഖലയിൽ അനുഭവപ്പെടുന്ന കനത്ത ചൂടാണ് അപകടത്തിന് കാർ ാണ് നിഗമനം സ്ഫോടനത്തിന് സമാനമായ രീതിയിലുണ്ടായ അപകടമായതിനാൽ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നവർ പരിഭ്രാന്തരായി സംഭവ സമയത്ത് രണ്ടുപേർ ഓഫീസ് മുറിയിൽ ഉണ്ടായിരുന്നു ആറോളം ടൈൽ പാളികൾ ശബ്ദത്തോടെ പൊട്ടുകയായിരുന്നു ചില ടൈലുകൾ പൂർണ്ണമായും സിമെന്റിൽ നിന്ന് വിട്ടുപോയ നിലയിലായിരുന്നു മേഖലയിൽ അനുഭവപ്പെടുന്ന കടുത്ത ചൂടാണ് ടൈലുകൾ പൊട്ടിയതിന് കാരണമെന്നാണ് നിഗമനം ജില്ലയിൽ പലയിടത്തും ദിവസങ്ങളായി കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കൂർ അമ്പലപ്പുറത്തും വീടുകളിലെ ടൈലുകൾ ഉഗ്രശബ്ദത്തോടെ പൊട്ടി തകർന്നു ഭിത്തികളിൽ വിള്ളൽ വീണു കാരണം എന്തെന്നറിയാതെ ആശങ്കയിലായിരുന്നു പ്രദേശവാസികൾ ഭൂമിശാസ്ത്ര വിദഗ്ദ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം വീടിന്റെ അടുക്കള ഭാഗത്തെ ടൈലുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു തുടർന്ന് വീടിന്റെ ഭിത്തികൾ വിണ്ടുകീറിയതായി വീട്ടുടമ പറയുന്നു വീട് മുഴുവൻ കുലുക്കം അനുഭവപ്പെട്ടതിനാൽ വീട്ടുകാർ ഇറങ്ങി ഓടി നാട്ടുകാരും ഓടിക്കൂടി സമീപത്തെ വീടുകളിലും നേരിയ തോതിൽ വെള്ളലുകൾ രൂപപ്പെട്ടത് ആദ്യമായാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതെന്ന് വീട്ടുകാർ പറയുന്നു അയൽവാസികളുടെ വീടുകളിലും കേടുപാടുകൾ സംഭവിച്ചു അടുക്കള സ്റ്റെയർ കേസ് എന്നിവയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു നഗരസഭാ അധികൃതർ വില്ലേജ് ഓഫീസർ ജിയോളജി വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വിദ പരിശോധന നടത്തുമെന്നും അധികൃതർ അറിയിച്ചു കൂടാതെ വാഹനങ്ങൾക്ക് തീ പിടിച്ച അപകടങ്ങൾ പതിവായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വാഹന യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പും ഇത്തരം ഒരു നിസ്സഹായ സാഹചര്യത്തിൽ സ്വീകരിക്കാവുന്ന മുൻകരുതൽ നടപടികളാണ് എം വി ഡി പങ്കുവച്ചിരിക്കുന്നത് വേനൽ കടുക്കുകയാണ് സ്വാഭാവികമായി അന്തരീക്ഷ താപനിലയും വാഹനങ്ങൾ അഗ്നിക്കിരയാകുന്നത് അപൂർവമായ സംഭവമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ തീർത്തും നിസ്സഹായരായി പോകുന്ന ഈ അവസ്ഥ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം ഇന്ധന ലീക്കേജും ഗ്യാസ് ലീക്കേജും അനധികൃതമായ ആൾട്ടർനേഷനുകളും ഫ്യൂസുകൾ ഒഴിവാക്കിയുള്ള ഇലക്ട്രിക് ലൈനുകളും അധിക താപം ഉൽപാദിപ്പിക്കപ്പെടുന്ന ബൾബുകളും തുടങ്ങി നിർത്തിയിടുന്ന പാർക്കിംഗ് സ്ഥലങ്ങൾ വരെ അഗ്നിബാധയ്ക്ക് കാരണമായേക്കാം അഗ്നിബാധയ്ക്ക് സാധ്യതയുള്ള ഘടകങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ടുന്ന കാര്യം ചൂട് കടുത്തതിന്റെ സൂചനയുമായി കഴിഞ്ഞ ദിവസം പൂജപ്പുര മൈതാനത്ത് വെള്ളിയാഴ്ച അപ്രതീക്ഷിത ചുഴലിക്കാറ്റുണ്ടായതും ഏറെ കൌതുകം വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് മൈതാനത്ത് മധ്യത്തിൽ നിന്ന് പൊടി ചുഴലിക്കാറ്റിന്റെ രൂപത്തിൽ ഉയർന്നു പൊങ്ങിയത് ക്രിക്കറ്റ് കളി നടക്കുന്നതിനിടയിലാണ് ആദ്യം ഒരു മിനിറ്റ് ദൈർഘ്യൂ പിറകെ ഒന്നര മിനിറ്റോളം ദൈർഘ്യത്തിനും കാറ്റുണ്ടായത് ചൂട് കൂടുന്നതിന്റെ ഭാഗമായി തുറസായ സ്ഥലങ്ങളിലുണ്ടാകുന്ന ഡസ്റ്റ് ഡെവൽ എന്ന പ്രതിഭാസമാണിതെന്ന് കാലാവസ്ഥാ നിരീക്ഷകരും പറഞ്ഞു പൊടികൂടുതലുള്ള മൈതാനം പോലുള്ള ഇടങ്ങളിൽ ഇത് വ്യക്തമായി കാണാനാകും മറ്റിടങ്ങളിലും ഇങ്ങനെ സംഭവിക്കും